വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ സുഹൃത്തുക്കളെ, ഈ ഇവിടെ നടന്നിട്ടുള്ള നമ്മുടെ ബഹുമാന്യരായിട്ടുള്ള അതിഥികളുടെ സംസാരം മുഴുവൻ ശ്രദ്ധിക്കുകയായിരുന്നു ഞാൻ. അതിൽ കൂടുതലായിട്ട് ഒന്നും പറയാനില്ലാത്ത ഞാൻ ഈ പിന്നീടും ഇവിടെ കാത്തിരുന്നത് ഈ സമ്മേളനത്തിന്, ഈ സാഹോദര്യ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ള സംഘടനയ്ക്ക്, ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു അഭിവാദ്യം പറയാനും ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അഭിവാദ്യം പറയാനാണ്. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ അങ്ങേയറ്റം പെരുമ്പാമ്പിനെ പോലെയുള്ള ഒരു ശത്രുവിനെതിരെയും അവരുടേതായിട്ടുള്ള ശക്തിക്കെതിരെയുമാണ്. അവരുടെ ശക്തി കടൽ പോലെ പരന്ന് കിടക്കുന്നതാണ്. ഇത്തരം ഒരു ശക്തിക്കെതിരെയുള്ള നമ്മുടെ പോരാട്ടം ഏതെങ്കിലും 5 മിനിറ്റ് കൊണ്ടോ 10 മിനിറ്റ് കൊണ്ടോ വാസത്തിൽ ചർച്ച ചെയ്ത് ഒരു കേന്ദ്രീകരണത്തിലേക്ക് എത്താൻ പറ്റുന്നതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഇതുകൊണ്ട് വമ്പിച്ച മെച്ചങ്ങളുണ്ട് എന്നുള്ളത് ശരി തന്നെ. പക്ഷേ ആ രീതിയിൽ വിവിധ സംഘടനാ പ്രതിനിധികളെയും ഈ രാജ്യത്തെ ബുദ്ധിജീവികളെയും സാഹിത്യകാരന്മാരെയും എല്ലാം വെച്ചുകൊണ്ട് അവരുടെ 100 ആളടങ്ങുന്നതായിട്ടുള്ള ഒരു ചർച്ച, ആ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ, ആ രീതിയിലുള്ള ഒന്ന് വിളിച്ചു ചേർക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് നിഷ്പ്രയാസം കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അത്തരമൊരു ചർച്ചയെ സംബന്ധിച്ച് ചിന്തിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ വേദിയിൽ പറയാനുള്ളത്. മറ്റൊന്ന് അതിൻ്റെ ശക്തിയുടെ അടിസ്ഥാന ശക്തിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു സിംബോളിക്കായിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഒരു 70 വർഷം മുമ്പാണ് ഞാൻ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന കാലത്ത് ആ കോട്ടപ്പറമ്പ് ിലൂടെ സ്ത്രീകളുടെ ആസ്പത്രിൻ്റെ മുന്നിലൂടെ ഞാൻ പോവുകയാണ്. ഈ സമയത്ത് ഒരു ജാഥ, സ്ത്രീകളും കൊച്ചുകുട്ടികളും അടങ്ങുന്ന മാക്സിമം 50 പേരാണ് അതിലുണ്ടായിരുന്നത്. ഈ 50 പേര് ശ്രീകൃഷ്ണൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു അത്. അതിനുശേഷം ഞാൻ ജയിലിൽ നിന്ന് വന്ന് കാണുന്നത് ഈ ജാഥ അങ്ങ് പിന്നെ മാസത്തിൽ പെരുമ്പാമ്പ് പോലെ വളർന്നതായിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ അതിൽ പങ്കെടുത്തിട്ടുള്ള സഹോദരിമാരും സഹോദരന്മാരും വാസത്തിൽ ദൈവവിശ്വാസം കൊണ്ട് ആണ് വാസത്തിൽ അതിൽ പങ്കെടുക്കുന്ന, പിന്നെ അങ്ങേയറ്റത്തെ ശാന്തിക്കും സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതെങ്ങനെ ഇങ്ങനെ പെരുത്തുവന്നു, ഈ ഇതിനൊരു കാരണമുണ്ട്. ഈ രാജ്യത്ത് നമ്മുടെ ശത്രുക്കൾ വളർന്നു വന്നതിൻ്റെതായിട്ടുള്ള ഒരു അടിസ്ഥാന ശിലയുണ്ട്. യഥാർത്ഥത്തിൽ അവരിവിടെ ഉണ്ടായിരുന്നു, അവരിവിടെ ഉണ്ടായിരുന്നു. ആ ഒരു സംസ്കാരം അവരുടേതായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള കഴിവിലൂടെ, ബോധപൂർവമുള്ള പ്രവർത്തനത്തിലൂടെ അവരൊരു സംസ്കാരം വളർത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ. അതിനവർ ആർഷ സംസ്കാരം എന്നാണ് പറയുന്നത്. ഈ ആർഷ സംസ്കാരം എന്താണെന്ന് പരിശോധിക്കപ്പെടണം. ആ ആർഷ സംസ്കാരത്തിനെ വളർത്തിയിട്ടുള്ളത്, ആർഷ സംസ്കാരത്തിനെ സംബന്ധിച്ച് 70-80 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലൈബ്രറികളിൽ, 70 വർഷം മുമ്പ് ലൈബ്രറികളിൽ നിന്ന് ദേശഭൂഷണിൽ നിന്നൊക്കെ ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. 14, 15, 16, 18, 20 വയസ്സുകളിൽ അന്നൊക്കെ അതൊരു വാസ്തവത്തിൽ അതിമനോഹരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷേ ഇത് ഇങ്ങനെ ക്രമാനുഗതം വികസിച്ച് നമ്മുടെ പിന്നെ പെരുമ്പാമ്പിനെ പോലെ നമ്മൾ മുഴുവൻ വിഴുങ്ങുന്ന ഒന്നാണ് അതെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ആ സംസ്കാരത്തിലേക്ക് ആണ് അവർ അവരുടേതായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ജാതിയും അവരുടെ മത നിയമങ്ങളും മനുഷ്യനെ ഹനിക്കുന്ന എല്ലാ കാര്യങ്ങളും മൊത്തത്തിൽ അവർ ഉൾച്ചേർത്തി നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ തുറന്നു കാണിക്കാൻ, അതിനെ ശത്രു ആരാണ് മിത്രം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ശത്രുവിനെതിരായിട്ടുള്ള ആഞ്ഞടിക്കാൻ, അതിൻ്റെ പ്രത്യയശാസ്ത്രത്തിനെതിരായിട്ടാണ് ആദ്യമായിട്ട് ആഞ്ഞടിക്കേണ്ടത്. അത് സൃഷ്ടിച്ച സംസ്കാരത്തിനെതിരായിട്ടാണ് നമ്മൾ ആഞ്ഞടിക്കേണ്ടത്. അത്തരം ഒരു കാര്യത്തിനെ സംബന്ധിച്ച് ആഴത്തിലുള്ള ഒരു ചർച്ച നടക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ ഇത്തരം മഹത്തായ ഒരു സമ്മേളനം സംഘടിപ്പിച്ചതിൻ്റെ കുറവിനെ പറ്റിയല്ല, അത് വളരെ നന്നായി, ഗംഭീരമായി. പക്ഷേ നമ്മൾ
മാസത്തിൽ വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യം, ഒരു പിന്നെ രാജ്യം അഭിമുഖീകരിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണെന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അതിന് ഒരു വിശേഷണം ഇനി ആവശ്യമില്ല, വേറൊരാളത് പറയേണ്ടതില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അതിനുള്ള നമ്മളുടെ പ്രതിരോധം എങ്ങനെ തുടങ്ങണം, അതിനുള്ള പ്രതിരോധം ഇങ്ങനെ മാസത്തിൽ സമ്മേളനം കൊണ്ട് മാത്രമല്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് അതിനുള്ള പ്രതിരോധം എങ്ങനെ തുടങ്ങണം എന്നുള്ളത്, എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. ആ തരം കാര്യങ്ങളെ സംബന്ധിച്ച് വാസത്തിൽ വളരെ ഗൗരവതരമായിട്ടുള്ള ചർച്ച ഇവിടെ നടക്കില്ല. പ്രത്യേകിച്ചിട്ടും 5 മിനിറ്റ് കൊണ്ട് അത് സാധ്യമല്ല. എനിക്ക് ആ കാര്യത്തിനെ സംബന്ധിച്ച് പറയാനുള്ളത്, ഞാൻ 35 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അയ്യേ, പിന്നീട് ഞാനത് 20 വർഷം മുമ്പ് എഴുതി. ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിൻ്റെ മുന്നേ ഇത് അവരധികാരത്തിൽ വരാൻ പോവുകയാണ്, അധികാരത്തിൽ വന്നാൽ എന്താ സംഭവിക്കാമെന്ന് പോയത്. ഒരു 30 പേരോട് തന്നെങ്കിലും എനിക്ക് ആ കാര്യം സംസാരിക്കാൻ ആ ഒരു ലഘുലേഖ കൊടുക്കാൻ പറ്റി. അത് 20 വർഷം മുമ്പ് ഞാൻ എഴുതി. ഈ രീതിയിൽ ഈ കാര്യത്തിനെ സംബന്ധിച്ച് ഗൗരവമായിട്ട് എന്താണ് അവരുടെ മർമ്മം, ആ മർമ്മത്തെ എങ്ങനെ കൊടുക്കാൻ നമുക്ക് കഴിയും, മർമ്മത്തടിക്കാൻ നമ്മൾക്ക് കഴിയോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച കാര്യമാണത്. അത് വലിയ സമ്മേളനങ്ങളും ആശയപ്രചരണങ്ങളും ഒക്കെ നടക്കുന്നതോടുകൂടി നമ്മൾക്ക് അത്തരം ഒരു രീതിയിലുള്ള ചർച്ചയും നിഗമനങ്ങളും അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനവും നീക്കേണ്ടതുണ്ട് എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ സമ്മേളനം സംഘടിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമിക്കും ഊഷ്മളമായ അഭിവാദ്യം നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ലാൽ സിയാ.